ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு மை சேனல். இந்த மாதிரி சர்ச் செய்யாமல் போகிறது 10ஆம் கிளாஸில் சர்க்கிள்ஸ் அதாவது வட்டங்கள் என்ன சாப்டரில் ஒரு எக்ஸாம் ஓரியன்டட் கொஸ்டின் ആണ്. ഇതിപ്പോ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏഴാമത്തെ വീഡിയോ, ഏഴാമത്തെ ഡിസ്ക്രിപ്ഷൻ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള 6 വീഡിയോസിലെ ലിങ്ക് നമ്മൾ ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് കാർഡിൽ വരുന്ന പ്ലേലിസ്റ്റിൽ കയറി എല്ലാ വീഡിയോസും എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ എ ഡി ഈക്വൾ ടു 12 സെൻറ്റിമീറ്റർ, ബി ഡി ഈക്വൾ ടു 6 സെൻറ്റിമീറ്റർ, സി ഡി ഈക്വൾ ടു 2 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇ എഫ്. ഓക്കെ, നമുക്ക് ഇ എഫിന്റെ വാല്യൂ ആണ് കാണാനുള്ളത്. നമുക്ക് എ ബിയുടെ എന്താ എ ഡിയുടെ നീളം തന്നിട്ടുണ്ട്, അതേപോലെ ബി ഡിയുടെ നീളം തന്നിട്ടുണ്ട്, സി ഡിയുടെ നീളം തന്നിട്ടുണ്ട്. നമുക്ക് ഇ എഫ് എന്ന് പറയുന്നത് ഇവിടം മുതൽ, ഇവിടെ ഇ എഫ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളൊരു എന്താ ഇതിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സെമി സർക്കിളിൽ ഒരു ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയമീറ്ററിനെ രണ്ട് ഭാഗങ്ങളാക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു ലൈനിനെ ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് അതിനെ ഒരു വേറൊരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി, സ്വാഭാവികമായിട്ട് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് ഭാഗിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയും പറയുന്നത് തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഈ എ ഡി എന്ന് പറയുന്ന ഡയമീറ്ററിനെ ഈ സിഇ എന്ന് പറയുന്ന ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എ സിയും ഒന്ന് സി ഡിയും. ഒന്ന് എ സിയും ഒന്ന് സി ഡിയും രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് എന്താണ്, ഈ രണ്ട് വശങ്ങളുടെയും ഗുണനഫലത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ്, ഈ ടോട്ടൽ ലെങ്തിന് അതായത് ഈ സിഇ എന്ന് പറയുന്ന ലെങ്തിൻ്റെ സ്ക്വയറിന് ഈക്വലാണ്. ഓക്കെ, അതായത് സിഇ സ്ക്വയർ എന്ന് പറയുന്നത്, സിഇ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് ലെങ്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഏതൊക്കെ? ഒന്ന് എ സിയും പിന്നൊന്ന് എ സി ഇൻറ്റു സി ഡി ആണ് എന്ത്, സിഇ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സിഇ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എ സി ഇൻറ്റു സി ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിഇ എന്തായിരിക്കും, സ്ക്വയർ കളയാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് എടുത്താൽ മതി. അപ്പോൾ സിഇ എന്ത് വരും, സിഇ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എ സി ഇൻറ്റു സി ഡി ആണ്. അപ്പോൾ സിഇ എന്ത് വരും, റൂട്ട് ഓഫ് എ സി ഇൻറ്റു സി ഡി. സ്ക്വയർ കളയാൻ എന്ത് ചെയ്തു, റൂട്ട് എടുത്തു. അപ്പോൾ സിഇ എന്ന് പറയുന്നതാണ് എ സി ഇൻറ്റു സി ഡി. ഇനി നമുക്ക് എ സിയുടെയും സി ഡിയുടെയും ലെങ്ത് എത്രയാണെന്ന് കാണണം. ഓക്കെ, അപ്പോൾ എ സി എത്രയാണെന്ന് നോക്കാം നമുക്ക്, അതേപോലെ സി ഡി എത്രയാണെന്ന് നോക്കാം. ഈ ടോട്ടൽ സി ഡി നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 2 ആണ്. അതേപോലെ എ ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ടോട്ടൽ ലെങ്ത് വരെ എത്രയാണ്, 12 ആണ്. അതിൽ സി ഡി എന്ന് പറയുന്നത് 2 ആണ്. സി ഡി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സി എന്തായിരിക്കും, എ ഡി നിന്ന് സി ഡി കുറച്ചാൽ പോരെ, 12 നിന്ന് 2 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും, 10 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇനി എന്ത് വരും, 10 ഇൻറ്റു 2. 10 ഇൻറ്റു 2 എത്രയാണ്, 20 വരും. അപ്പോൾ ഈ 20ക്ക് എന്തില്ല, റൂട്ടില്ല. റൂട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 20യെ റൂട്ടുള്ള ഒരു സംഖ്യയും റൂട്ടില്ലാത്തൊരു സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ റൂട്ടുള്ള സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്, 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 എടുക്കാൻ പറ്റില്ല. പിന്നെ 2, 2ൻ്റെ 2ൻ്റെ അല്ല പിന്നെ 4 ആണ്. റൂട്ട് വരുന്നത് ഓക്കെ, അതായത് 2ൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 4 വെച്ച് വേറെ ഏതെങ്കിലും റൂട്ടില്ലാത്ത സംഖ്യകൾ, 4 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടും, 20 കിട്ടും. അപ്പോൾ 20നെ നമുക്ക് എങ്ങനെ ചെയ്താൽ, 4 ഇൻറ്റു 5 എന്ന് ചെയ്താൽ. ഇനി എന്ത് ചെയ്യണം, ഈ നാലിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. ഈ 4നെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ, റൂട്ടിന് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 4നെ പുറത്തെടുക്കുമ്പോൾ എന്താവും, 4ൻ്റെ റൂട്ട് എന്താണ്, 4ൻ്റെ റൂട്ട് 2 ആണ്. അപ്പോൾ എന്ത് വരും, 2√5. അതാണ് സിഇയുടെ നീളം. ഓക്കെ, സിഇ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് എത്രയാണ്, 2√5 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ചെറിയൊരു സർക്കിൾ, വേറൊരു ചെറിയ സർക്കിൾ ഉണ്ട് അല്ലേ, വേറൊരു ചെറിയ സർക്കിൾ ഏതാണ്, ഇപ്പോൾ വേറൊരു ഹാഫ് സർക്കിൾ ഇതാണ്, ബി എന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാക്കുന്നത് ബി ഡിയിലേക്ക് വരുന്നൊരു സർക്കിൾ ഉണ്ട്. അവിടെ എന്തുണ്ട്, ബി ഡി എന്ന് പറയുന്ന ഡയമീറ്ററിനെ സി എഫ് വരെയുള്ളൂ കേട്ടോ, സി എഫ് വരെയുള്ളൂ. സി എഫ് എന്ന് പറയുന്ന ഒരു ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. സി എഫ് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം, ബി സി ഇൻറ്റു സി ഡി ഈക്വൾ ടു സി എഫ് സ്ക്വയർ എന്ന് പറയാം. സി എഫ് സ്ക്വയർ ഈക്വൾ ടു ബി സി ഇൻറ്റു സി ഡി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സിഇ സ്ക്വയർ, ടോട്ടൽ ലെങ്ത് സിഇ സ്ക്വയർ എന്താണ്, എ സി ഇൻറ്റു സി ഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, സി എഫ് സ്ക്വയർ ഈക്വൾ ടു ബി സി ഇൻറ്റു സി ഡി. അപ്പോൾ സി എഫിന്റെ സ്ക്വയർ കളയാൻ എന്ത് ചെയ്തു, റൂട്ട് എടുത്തു. അപ്പോൾ സി എഫ് ഈക്വൾ ടു ബി സി ഇൻറ്റു സി ഡി. ഇനി ബി സിയുടെ നീളം എത്രയായിരിക്കും, ഓക്കെ, ബി സിയുടെ നീളം എത്രയാണ്, ബി ഡി ടോട്ടൽ 6 ആണ്. ബി ഡി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെ ടോട്ടൽ എത്രയാണ്, 6 ആണ്. അതിൽ സി ഡി എന്ന് പറയുന്നത്, ഇപ്പോൾ സി ഡി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, സി ഡി
രണ്ടാണ്. സി ഡി എന്ന് പറയുന്നത് രണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സിക്സ്, സിക്സിന് രണ്ട് പോയാൽ ബാക്കി എത്രണ്ടാവും? നാലുണ്ടാവും. അപ്പം ബി സി എന്താണ്? നാല്. പിന്നെ നാല് ഇൻറ്റു രണ്ട് എന്ന് വരും. നാല് ഇൻറ്റു രണ്ട്, നാല് ഇൻറ്റു രണ്ട് പറഞ്ഞാൽ എത്രയാണോ? എട്ട് എന്ന് വരും. സ്വാഭാവികമായിട്ടും നമ്മൾ റൂട്ടില്ലാത്തൊരു സംഖ്യ ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ ഈ ഫോറിൻ്റെ റൂട്ട്, ഫോർ ഇൻറ്റു ടു എന്ത് തന്നെയാണ്? ഫോറിന് റൂട്ടിൻ്റെ ടുവിന് റൂട്ടില്ല. അപ്പോൾ ഈ ഡേറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ഇൻറ്റു ടു തന്നെ ഇതാണ്. അതിൽ ഫോറിനെ പുറത്തെടുക്കാം. ഈ ഫോറിനെ പുറത്തെടുക്കുമ്പോൾ എന്താവും? റൂട്ട് ടു. ഓക്കെ, അപ്പം നമുക്ക് സിഇയും കിട്ടി, സി എഫും കിട്ടി. സിഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടം തൊട്ട് ഇതുവരെയുള്ള ടോട്ടൽ ലെങ്ത്. സിഇ ഓക്കെ, സിഇയും കിട്ടി, അതേപോലെ എന്ത് കിട്ടി? സി എഫും കിട്ടി. സിഇയും കിട്ടി, സി എഫും കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഇ എഫ് എന്ന് പറയുന്ന ഇത്രയും ഭാഗമാണ് നമുക്ക് കാണാനല്ലെങ്കിൽ എന്താണ്? ഇ എഫ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഭാഗമാണ് നമുക്ക് കാണാനുള്ളത് ഇ എഫ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്നും ഈ സി എഫ് കുറച്ചാൽ മതി അല്ലേ. സിഇയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സി എഫ് കുറച്ചാൽ മതി. അപ്പൊ ഇ എന്താണ്? സിഇ മൈനസ് സി എഫ്. ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഇ മൈനസ് സി എഫ്. ഓക്കെ, ഇവിടെ സിഇന്റെ വാല്യൂ നമുക്കറിയാം. സിഇന്റെ വാല്യൂ എത്രയാണ്? ഒന്നെങ്കിൽ റൂട്ട് ട്വന്റി, റൂട്ട് ട്വന്റി അല്ലെങ്കിൽ ടു റൂട്ട് ഫൈവ്, അതേപോലെ റൂട്ട് എയ്റ്റ്. ഇപ്പൊ നമുക്ക് റൂട്ട് ട്വന്റി എടുക്കുന്നെങ്കിൽ റൂട്ട് ട്വന്റി മൈനസ് റൂട്ട് എയ്റ്റ്. സിഇ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? റൂട്ട് ട്വന്റി ആണ്. സി എഫ് എന്ന് പറയുന്നത് എന്താണ്? എട്ടാണ്. ഇനി അതിനെ പുറത്തെടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ആകണം ടു റൂട്ട് ഫൈവും ടു റൂട്ട് ടുവും. അപ്പൊ എങ്ങനെ ടു റൂട്ട് ഫൈവ് മൈനസ് ടു റൂട്ട് ടു? കാരണം റൂട്ട് ഫൈവിന്റെ റൂട്ട് ടുവിന്റെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? വാല്യൂ കൊടുത്താൽ മതി. റൂട്ട് ഫൈവിന്റെ വാല്യൂ നമ്മൾ കാണാപ്പാടം പഠിക്കുന്നത്. റൂട്ട് ടുവിന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? വൺ പോയിന്റ് ഫോർ ആണ്. അതേപോലെ എന്താണ് ഈ വൺ പോയിന്റ് വൺ ഫോർ എന്താണ്? റൂട്ട് ടുവിന്റെ വാല്യൂ അറിയാം. വൺ പോയിന്റ് വൺ ഫോർ എന്ന് അത് ഓക്കെയാണ്. പക്ഷേ എന്താണ് വൺ പോയിന്റ് വൺ ഫോർ റൂട്ട് ടുവിന്റെ വാല്യൂ അറിയാം, പക്ഷേ റൂട്ട് ഫൈവിന്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ റൂട്ട് ഫൈവിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റിന് വാല്യൂസ് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ തന്നെ, അതായത് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ടു ചെയ്താൽ തന്നെ നമുക്ക് എന്തായി? കംപ്ലീറ്റ് ആൻസർ ആയി, നമ്മളുടെ ഉത്തരായി. ഓക്കെ.